It's moving. It's coming. സാധാരണ ഒരു സ്രാവ് എത്രത്തോളം അപകടകാരിയാണെന്നുള്ള കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമേയില്ല. ഒരു സ്രാവ് നമ്മളെ ലക്ഷ്യമാക്കി വന്നാൽ തന്നെ നമ്മുടെ കഥ ഏകദേശം കഴിഞ്ഞെന്നാണ് അർത്ഥം. ഇനി അഥവാ ഭാഗ്യത്താൽ രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു. എന്നാൽ ആ ഒരു സ്രാവിന് പകരം 5 തലയുള്ള സ്രാവ് നമ്മളെ ലക്ഷ്യമാക്കി വന്നാൽ എങ്ങനെയുണ്ടാകും? കുറച്ച് ആളുകൾ ബീച്ചിലേക്ക് പോകുന്നു. എന്നാൽ ഈ ബീച്ചിൽ അവരെ കാത്തിരുന്നത് 5 തലയുള്ള ഒരു സ്രാവാണ്. അവരെ സ്രാവിൽ നിന്ന് രക്ഷപ്പെട്ടോ രക്ഷപ്പെടുമോ എന്നീ കഥകൾ പറയുന്ന 2017 ഫൈവ് ഹെഡഡ് ഷാർക്ക് അറ്റാക്ക് എന്ന് പറയുന്ന മൂവിയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ ആരംഭത്തിൽ ഇസ്ല പലോമിനോ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ് കാണിക്കുന്നത്. ആ സിറ്റിയിൽ തന്നെ അത്യാവശ്യം പ്രശസ്തമായ ഒരു ഐലൻഡ് ആണ് ഇസ്ല പലോമിനോ. പല ആളുകളും അവിടെ വിസിറ്റിങ്ങിന് വേണ്ടി വരാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഫോട്ടോഗ്രാഫറും കുറച്ച് പെൺപിള്ളേരും നിൽക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ആ പെണ്ണുങ്ങള് മോഡൽസ് ആണ്. അവരുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടേക്ക് വന്നത്. ഫോട്ടോഗ്രാഫർ ഈ മോഡൽസിന്റെ ഫോട്ടോസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വെള്ളത്തിൽ എന്തോ ബ്ലഡ് ഉള്ളത് പോലെ അവർക്ക് തോന്നുന്നത്. കൂട്ടത്തിലുള്ള ഒരു മോഡല് ഇതിനെപ്പറ്റി ഫോട്ടോഗ്രാഫറിനോട് പറയുമ്പോൾ അയാൾ അവിടെ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇതേ സമയമാണ് വെള്ളത്തിനടിയിലൂടെ ഒരു ഷാർക്ക് പോകുന്നത് ഇവർക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. ഷാർക്കിനെ കണ്ടതും ഫോട്ടോഗ്രാഫർ ആ ഷാർക്കിന്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇവർ ഫോട്ടോസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് 4 തലയുള്ള ഒരു ഭീമാകരൻ സ്രാവ് ഇവരെ എല്ലാവരെയും കൊല്ലുന്നത്. പിന്നീട് നമ്മളെ ഓഫീസർ സ്റ്റെർലിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ന്യൂസിൽ ഈ ഒരു ഷാർക്കിനെ പറ്റിയും ആ ഒരു മരണങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സ്റ്റെർലിന് ആകമാനം സംശയം തോന്നും. കാരണം ശരിക്കും അങ്ങനെയെല്ലാം സംഭവിക്കുമോ എന്നാണ് അവർക്ക് സംശയം. അതായത് 4 തലയുള്ള ഒരു ഷാർക്ക് ആ മോഡൽസിനെ ഫോട്ടോഗ്രാഫറിനെ കൊന്നു എന്ന് പറയുന്നത് ഈ ഓഫീസറിന് വളരെയധികം സംശയമുള്ളതായി തോന്നി. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി 2 ഓഫീസേഴ്സ് ആ ബോട്ടിലേക്ക് പോകും. അതായത് ഈ സംഭവം നടന്ന അതേ പ്ലേസിലേക്ക് തന്നെ പോകും. അവർക്ക് ആ ബോട്ടിൽ നിന്ന് ആകെ കിട്ടിയത് ആ ഫോട്ടോഗ്രാഫറിന്റെ ക്യാമറ മാത്രമാണ്. ഇനി അതിലെന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് കരുതി അവരത് ചെക്ക് ചെയ്ത് നോക്കും. ക്യാമറയിൽ മോഡൽസിന്റെ ഫോട്ടോസും 4 തലയുള്ള ഒരു ഷാർക്കിന്റെ ഫോട്ടോയും ഉണ്ട്. ഇത് കണ്ട ഉടനെ അവരെ ക്യാമറയും എടുത്തുകൊണ്ട് തിരിച്ച് ഓഫീസിലേക്ക് വരും. പിന്നീട് ആ 2 ഓഫീസേഴ്സും അതായത് സ്റ്റെർലിനും അവർക്ക് കൂടെയുള്ള ഓഫീസറും കൂടി ചേർന്ന് ഏഞ്ചി എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്ക് പോകും. ശേഷം സ്റ്റെർലിൻ ഏഞ്ചിയെയും 4 തലയുള്ള സ്രാവിന്റെ ഫോട്ടോസ് കാണിക്കും. ഇങ്ങനെ ഒരു സ്രാവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നും സ്റ്റെർലി ഏഞ്ചിയോട് ചോദിക്കും. ഇത് കേൾക്കുന്ന ഏഞ്ചിയും ഏഞ്ചിയുടെ ഒപ്പമുള്ള ഡോക്ടറും പറയും അങ്ങനെ വരാൻ ഒരിക്കലും സാധ്യതയില്ലെന്നും ഇത് വല്ല ഫോട്ടോഷോപ്പും ആകുമെന്നും അവര് പറയും. ഇവര് പറയുന്ന സത്യമാണെന്ന് കരുതി അതും വിശ്വസിച്ചുകൊണ്ട് സ്റ്റെർലിനും ഓഫീസറും അവിടെ നിന്ന് പോകും. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഏഞ്ചിയും ഡോക്ടറും പിന്നെ കുറച്ചു പേരും കൂടി ചേർന്ന് ആ 4 തലയുള്ള സ്രാവിനെ പിടിക്കാൻ പോകുന്നതായിട്ടാണ്. ചുരുക്കം പറഞ്ഞാല് ഇവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഈ സ്രാവിനെ പറ്റിയുള്ള കാര്യം. പക്ഷെ അത് അവരാരോടും പറയുകയില്ല. ഡോക്ടറിന് ഒരു അക്വേറിയം പോലത്തെ സ്ഥലമുണ്ട്. പക്ഷെ അവിടെ നിന്നും വിസിറ്റ് ചെയ്യാൻ ഇപ്പോൾ ആളുകൾ വരുന്നില്ല. കാരണം വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വിസിറ്റ് ചെയ്യാൻ ആളുകൾ വരികയുള്ളൂ. കുറെ നാളും കൊണ്ട് അവിടെ വിസിറ്റ് ചെയ്യാൻ ആളുകളൊന്നും വരാത്ത കാരണം ഡോക്ടറിന് ഇപ്പോൾ നല്ല പോലെ നഷ്ടങ്ങളാണ്. അക്കാരണം കൊണ്ടാണ് ഈ 4 തലയുള്ള സ്രാവിനെ അയാൾ പിടിക്കാമെന്ന് വിചാരിക്കുന്നത്. ലോകത്തിൽ ഇന്നേ വരെ ആരും കാണാത്ത അത് 4 തലയുള്ള ഒരു സ്രാവിനെ തന്റെ അക്വേറിയത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ വരുമെന്നും അയാൾ വിചാരിക്കും. ശേഷം അവരെല്ലാവരും കൂടി ചേർന്ന് സമുദ്രത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകും. സ്രാവിന്റെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാൻ വേണ്ടി അവര് കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മീനിന്റെ ബ്ലഡ് എല്ലാം കൂടി സമുദ്രത്തിലേക്ക് ഒഴിക്കും. സ്രാവ് ഏത് ദിശയിൽ നിന്നാണ് വരുന്നത് എന്നറിയാൻ വേണ്ടി അവര് ബോട്ടിന്റെ അടിയിൽ ഒരു ക്യാമറയും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്രാവ് മീനിന്റെ ബ്ലഡിന്റെ സ്മെല്ലടിച്ച് അവരുള്ള ബോട്ടിന്റെ അതേ ദിശയിലേക്ക് തന്നെ വരും. മീനെ അന്വേഷിച്ചു വന്ന സ്രാവിന് ഒരു മീൻ പോലും കിട്ടാത്തതുകൊണ്ട് അത് ആ ബോട്ടിന്റെ അടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാമറ തന്നെ ആദ്യം കടിച്ചു പൊട്ടിക്കും. ശേഷം അവരുടെ കൂടെ ഉണ്ടായിരുന്ന സിയാൻ എന്ന് പറയുന്ന ആളെ ഈ സ്രാവ് കൊല്ലും. എന്നാൽ തക്ക സമയത്ത് തന്നെ ബാക്കിയുള്ള ആളുകളെ രക്ഷിക്കാനായി ഓഫീസേഴ്സ് അവിടേക്ക് എത്തും. ഓഫീസേഴ്സ് ബാക്കിയുള്ള 3 പേരോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന അവര് തങ്ങളെ ഒരു സ്രാവ് അറ്റാക്ക് ചെയ്യാൻ വന്നെന്നും കൂടെയുള്ള ഒരാളെ കൊന്നെന്നും ഉള്ള കാര്യം പറയും. സ്റ്റെർലിംഗ് തന്റെ കയ്യിലുള്ള ഫോട്ടോ കാണിച്ചിട്ട് ഈ സ്രാവാണോ നിങ്ങൾ കണ്ട സ്രാവ് എന്ന് ചോദിക്കും. ഇതിന് അവരും ആണെന്ന് പറയും. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് സ്റ്റെർലിനെയും ഓഫീസറിനെയുമാണ്. ഇത്രയും ആൾത്തിരക്കുള്ള ആ ഐലൻഡിലേക്ക് ഇനിയും ആളുകൾ വന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ മരണസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കും. അതിനാൽ നമുക്ക് വേണേൽ ആ ഐലൻഡ് തൽക്കാലത്തേക്ക് അടച്ചുപൂട്ടാം. പിറ്റേ ദിവസമായിരിക്കുകയാണ് ഒരു ഫിഷർമാൻ തന്റെ ബോട്ടും കൊണ്ട് മീനെ പിടിക്കാനായി കടലിലേക്ക് പോകുന്നു. അദ്ദേഹം കടലിലേക്ക് പോകുന്ന അതേ സമയമാണ് അയാളുടെ ബോട്ടിന് നേരെ ഈ സ്രാവ് വരുന്നത്. കടലിൽ തന്നെ കാത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടോ എന്നുള്ള കാര്യം ആ ഫിഷർമാന് അറിയുകയില്ലായിരുന്നു. എന്തായാലും എല്ലാവരെയും കൊന്നതുപോലെ ഈ സ്രാവ് ആ ബോട്ട് മറിച്ചിട്ട് ഇദ്ദേഹത്തിനെയും കൊല്ലും.
അടുത്ത സീനിൽ കാണിക്കുന്നത് ഡോക്ടർ വീണ്ടും ആ സ്രാവിനെ പിടിക്കാനായി കൂടെയുള്ളവരെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി ഡോക്ടർ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ എല്ലാവരും വളരെയധികം ഉത്സാഹത്തോടെയാണ് അതിനെ പിടിക്കാനായി പോയത്. എന്നാൽ അതിന്റെ അപകടം മനസ്സിലാക്കി എല്ലാവർക്കും ഇപ്പോൾ ഡോക്ടറിനൊപ്പം പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. എങ്കിൽ പോലും ഡോക്ടർ എങ്ങനെയൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുപോകും. ഇപ്രാവശ്യം അവര് റെഡ് എന്ന പേരുള്ള ഒരു ഷാർക്ക് ഹണ്ടറിനെ കൂട്ടിക്കൊണ്ടാണ് സമുദ്രത്തിലേക്ക് പോകുന്നത്. ഇതേ സമയം തന്നെ കടലിനടിയിൽ കോറൽ റിസർച്ച് ടീമിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. റിസർച്ചിന്റെ ഭാഗമായാണ് അവർ കടലിനടിയിലേക്ക് വന്നത്. ഇങ്ങനെ കടലിനടിയിൽ അവർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് ടീം മെമ്പേഴ്സിലെ ഒരാൾ മാത്രം വഴി തെറ്റി മാറി പോകുന്നത്. എന്നാൽ അയാൾ തിരിച്ച് തന്റെ ടീമിന്റെ ഒപ്പം പോകാൻ ശ്രമിക്കുമ്പോഴാണ് ആ നാല് തലയുള്ള സ്രാവ് അവിടേക്ക് വന്ന് അയാളെ കൊല്ലുന്നത്. മറുവശത്ത് ഡോക്ടറിന്റെ ബോട്ട് അല്ലാതെ മറ്റൊരു ടീം ഈ സമുദ്രത്തിലേക്ക് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവരിങ്ങനെ സമുദ്രത്തിലൂടെ വിസിറ്റ് എല്ലാം ചെയ്തു പോകുമ്പോഴാണ് കടലില് ഒരു തിമിംഗലത്തിനെ കാണാൻ ഇടയാവുന്നത്. ഇതെല്ലാം കണ്ട് അവര് വളരെ ആകാംക്ഷയോടെ അതിനെ നോക്കി നിൽക്കും. പക്ഷേ ആ തിമിംഗലത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം തന്നെ ആ നാല് തലയുള്ള സ്രാവ് അതിനെ വേട്ടയാടുന്നതും ഇവർക്ക് കാണേണ്ടതായിട്ട് വരും. ഈ ഐലൻഡിലേക്ക് ഇപ്പോഴും ആളുകൾ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അതിന്റെ അർത്ഥം അന്ന് സ്റ്റെർലിൻ പറഞ്ഞതുപോലെ ഐലൻഡ് ക്ലോസ് ചെയ്യാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായാലും ബോട്ടിന്റെ ഗൈഡ് ഇക്കാര്യങ്ങൾ വിളിച്ച് പെട്ടെന്ന് തന്നെ ഓഫീസേഴ്സിനെ അറിയിക്കും. മാത്രമല്ല അവിടുന്ന് പെട്ടെന്ന് വിസിറ്റേഴ്സിനെ കൊണ്ട് പോകാനും ശ്രമിക്കും. ഇവരുടെ ബോട്ടിനെ ഫോളോ ചെയ്ത് ഈ ഷാർക്കുമുണ്ട്. എന്തായാലും വിസിറ്റേഴ്സിനെ എല്ലാം കരയിലേക്ക് കൊണ്ടുവന്ന് അവർ സേഫ് ആക്കും. ഇതേ സമയമാണ് ഒരു ഓഫീസർ ഇവരുടെ പുറകിൽ വന്നുകൊണ്ടിരുന്ന ആ ഷാർക്കിനെ കാണുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് ഈ ഷാർക്കിനെ അയാൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ ഷാർക്ക് അത്രത്തോളം ശക്തിശാലി ആയതുകൊണ്ട് അതിനൊന്നും പറ്റുകയില്ല. മാത്രമല്ല ആ ഓഫീസറിനെ ആ ഷാർക്ക് കൊല്ലും. പിന്നീട് ഈ നാല് തലയുള്ള സ്രാവ് റെഡും ഡോക്ടറും എയ്ഞ്ചിയൊക്കെയുള്ള ബോട്ടിനെ പിന്തുടരും. റെഡ് ഒരു ഷാർക്ക് ഹണ്ടറാണ്. അതിനാൽ തന്നെ അവൻ ആ ഷാർക്കിനെ നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഷാർക്ക് ബോട്ടിന് നേരെ വരുമ്പോ റെഡ് തന്റെ കയ്യിലുള്ള ട്രാക്കർ അതിന് നേരെ ഷൂട്ട് ചെയ്യും. കാരണം ട്രാക്കർ വഴി ഈ ഷാർക്ക് എവിടെയാണ് ഉള്ളത് എന്ന് റെഡിന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ട്രാക്കർ അതിന്റെ ശരീരത്തിലേക്ക് ഷൂട്ട് ചെയ്ത് സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സ്രാവ് അവർക്ക് കൂടെയുള്ള ഒരു പെണ്ണിനെ വലിച്ചെടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് പോകുന്നത്. പോരാത്തതിന് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവളെ ആ സ്രാവ് കൊല്ലുകയും ചെയ്യും. ഇതേ സമയമാണ് ഈ നാല് തലയുള്ള സ്രാവിന്റെ വാല് പെട്ടെന്ന് തല പോലെ ആയി മാറുന്നത്. അതായത് ഇപ്പൊ ചുരുക്കം പറഞ്ഞാല് ആ സ്രാവിന് അഞ്ച് തലയാണ് ഉള്ളത്. പിന്നീട് അടുത്ത സീനിൽ കാണിച്ചിരിക്കുന്നത് ഡോക്ടർ സ്റ്റെർലിനോട് എല്ലാ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതായത് ആ സ്രാവിനെ പിടിക്കണം എന്നുള്ള കാര്യം, എന്നാൽ അതിനെ വളർത്തണം അല്ലെങ്കിൽ അക്വേറിയത്തിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യം മാത്രം അയാൾ പറയുകയില്ല. സ്റ്റെർലിനും അതിന് കൂട്ടുനിൽക്കും. ആ സ്രാവിനെ പിടിച്ചു കഴിഞ്ഞ് അതിനെ കൊല്ലാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കാണുന്ന ഡോക്ടറിന്റെ ടീമിലുള്ള ഒരാള് ഡോക്ടറിനോട് ചൂടാകും. താൻ കാരണം എത്ര പേരാണ് മരിക്കുന്നത് എന്ന് തനിക്ക് അറിയുമോ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ഡോക്ടർ പുറമോട്ട് പോകാൻ തയ്യാറായില്ല. ആ സ്രാവിനെ പിടിക്കണമെന്ന ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇപ്പോൾ ആ ഐലൻഡിലേക്ക് കുറച്ച് വിസിറ്റേഴ്സ് വന്നിരിക്കുകയാണ്. കുറച്ചു പേര് കടലിലേക്ക് പോകാതെ ബീച്ചിന്റെ ഒരു സൈഡിലായി മാറി കിടക്കുകയും കുറച്ചു പേര് വെള്ളത്തിൽ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇന്നരമാണ് ആ അഞ്ച് തലയുള്ള സ്രാവ്, അതായത് ആ നാല് തലയുള്ള സ്രാവിന് ഇപ്പോൾ അഞ്ച് തലയുണ്ട്. അതിനാൽ ആ അഞ്ച് തലയുള്ള സ്രാവ് അവിടേക്ക് വരുന്നത്. ശേഷം ബീച്ചിൽ നിന്നിരുന്ന കുറെ ആളുകളെ ഈ സ്രാവ് കൊന്നു തിന്നും. കുറച്ചാളുകളെ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം അറിഞ്ഞ ഓഫീസേഴ്സും ഡോക്ടറും എയ്ഞ്ചിയും എല്ലാം അവരുടെ ടീമിനെയും കൊണ്ട് ആ ഐലൻഡിലേക്ക് വരും. ആദ്യം എയ്ഞ്ചി ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ എയ്ഞ്ചിക്ക് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഇതെല്ലാം കണ്ട് അവൾക്ക് വളരെയധികം ദേഷ്യം വരും. ആ സ്രാവിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് എയ്ഞ്ചി പറയും. ഡോക്ടറിനും അതിന് സമ്മതിക്കേണ്ടതായിട്ട് വരും. നേരത്തെ അവർ യൂസ് ചെയ്ത ട്രാക്കർ വെച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തെന്നാൽ ഈ സ്രാവിന് ഡോൾഫിന്റെ സൗണ്ട് കേൾക്കുന്നത് പേടിയാണ്. അങ്ങനെയെങ്കിൽ ഡോൾഫിന്റെ സൗണ്ട് ഉപയോഗിച്ച് ഈ സ്രാവിനെ ആരും അധികം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. ശേഷം ഡൈനാമൈറ്റ് ഉപയോഗിച്ച് അതിനെ കൊല്ലാം എന്ന് എയ്ഞ്ചി ഓഫീസേഴ്സിനോടും അവരുടെ ടീം മെമ്പേഴ്സിനോടും പറയും. എയ്ഞ്ചി പറഞ്ഞ പ്ലാൻ പ്രകാരം തന്നെ അവർ കടലിലേക്ക് പോകും. റെഡും ഡോക്ടറും എയ്ഞ്ചിയും ഒരു ബോട്ടിൽ പോകും. അവരെ ഫോളോ ചെയ്ത് വേറൊരു ബോട്ടിൽ ഓഫീസേഴ്സും പോകും. ആരുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തെത്തുമ്പോൾ ആ രണ്ട് ബോട്ടും രണ്ട് ദിശയിലേക്ക് പോകും. ഡോക്ടറിന്റെ സ്വാർത്ഥത മൂലമാണ് ഇത്രയും പേര് കൊല്ലപ്പെട്ടതും തന്നോട് ക്ഷമിക്കണമെന്നും എയ്ഞ്ചിയോട് ഡോക്ടർ പറയും. എന്തായാലും എയ്ഞ്ചി തന്റെ കയ്യിലുള്ള സ്പീക്കർ വെള്ളത്തിലേക്ക് ഇടും. ആ സ്പീക്കറിൽ നിന്ന് ഡോൾഫിന്റെ സൗണ്ടാണ് വരുന്നത്. ഡോൾഫിന്റെ സൗണ്ട് കേട്ടതും ഷാർക്ക് എതിർദിശയിലേക്ക് പോകും. അതായത് ഓഫീസേഴ്സ് ഉള്ള ദിശയിലേക്കാണ് ഷാർക്ക് ഇപ്പോൾ പോകുന്നത്. ഇക്കാര്യം കയ്യിലുള്ള ട്രാക്കർ ഉപയോഗിച്ച് അവർ കണ്ടെത്തും. പക്ഷെ കുറച്ചു നേരങ്ങൾക്കുള്ളിൽ തന്നെ ട്രാക്കറിൽ നിന്ന് വരുന്ന സിഗ്നല് സ്റ്റോപ്പ് ആകും. കാരണം ഇപ്പോൾ ആ ഷാർക്ക് അവരുടെ ബോട്ടിന്റെ തൊട്ടടിയിലാണ് ഉള്ളത്.
എന്തായാലും ഓഫീസേഴ്സിൽ ഒരാൾ മരിക്കും. ഇപ്പോൾ സ്റ്റെർലിംഗ് മാത്രമാണ് അവശേഷിക്കുന്നത്. സ്റ്റെർലിംഗ് എത്രയും പെട്ടെന്ന് ഈ കാര്യം റെഡിനോട് പറയും. റെഡ് കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച മീനെ എല്ലാം കൂടി കടലിലേക്ക് ഇടും. മീനിന്റെ സ്മെല്ലടിച്ചതും ഷാർക്ക് റെഡുള്ള ബോട്ടിന് നേരെ പോകും. ഷാർക്ക് അവർക്ക് നേരെ വന്നുകൊണ്ടിരുന്ന അതേ സമയം തന്നെ അതിന്റെ ശരീരത്തുണ്ടായിരുന്ന ട്രാക്കറും പോകും. അതുകൊണ്ട് റെഡിന്റെ ടീം എല്ലാവരും വിചാരിക്കുന്നത് ഷാർക്ക് എങ്ങോട്ടും പോകാതെ ഒരു ഭാഗത്തായി നിൽക്കുകയാണ് എന്നാണ്. പക്ഷെ ശരിക്കും ആ സ്രാവ് ഇവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളത്തിലേക്ക് ഡൈനാമൈറ്റ് ഇടും. ഇതേ സമയം ആ അഞ്ചു തലയുള്ള സ്രാവ് അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അഞ്ച് തലയുള്ള സ്രാവ് ഡൈനാമൈറ്റ് കഴിക്കാൻ വരുമ്പോ സാധാരണ കടലിനടിയിൽ കാണുന്ന സ്രാവ് അത് കഴിക്കും. പക്ഷെ റെഡും ടീമും വിചാരിക്കുന്നത് ഈ ഡൈനാമൈറ്റ് കഴിച്ചത് ആ അഞ്ച് തലയുള്ള സ്രാവ് ആണെന്നാണ്. ഇത് കാണുന്ന റെഡ് പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലുള്ള റിമോട്ടിന്റെ സ്വിച്ച് ഓൺ ആക്കും. അത് കാരണം ആ സ്രാവ് പീസ് പീസായി പോകും. ആ അഞ്ചു തലയുള്ള സ്രാവാണ് മരിച്ചത് എന്ന് കരുതി എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷെ അവരുടെ സന്തോഷം കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭീമാകാരം സ്രാവ് പീസ് പീസായി പോയ സ്രാവിന്റെ ഓരോ പീസും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം റെഡുള്ള ബോട്ടിന് നേരെ വരും. മാത്രവുമല്ല ബോട്ടിന്റെ മോട്ടറും ഈ സ്രാവ് പൊട്ടിക്കും. അത് കാരണം അവരുടെ ബോട്ട് എങ്ങോട്ടും ചലിപ്പിക്കാൻ കഴിയുകയില്ല. അപകടം മുൻകൂട്ടി കണ്ട റെഡ് റേഡിയോയിലൂടെ സ്റ്റെർലിനോട് ഇക്കാര്യങ്ങളെല്ലാം പറയും. സ്റ്റെർലിൻ അവരെ ഒരു ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ രക്ഷിക്കാമെന്ന് വിചാരിക്കും. എന്നാൽ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ഷാർക്ക് അവരുടെ ബോട്ടിനെ ആഞ്ഞിടിക്കാൻ തുടങ്ങും. അത് കാരണം ബോട്ടിലുണ്ടായിരുന്ന ഒരു പെണ്ണ് വെള്ളത്തിലേക്ക് വീഴും. അവളെ രക്ഷിക്കാനായി ഒരു ചെക്കനും വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ഇവരെ രണ്ടാളെയും കൊല്ലാൻ ഷാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെ അവർ രക്ഷപ്പെട്ട് ബോട്ടിലേക്ക് കയറും. ഇതേ സമയം ഡോക്ടർ ഒരു അമ്പ് പോലത്തെ സാധനം ഈ ഷാർക്കിന് നേരെ എറിയും. ആ അമ്പില് ഒരു കയറും കെട്ടിയിട്ടുണ്ട്. ആ കയറ് ഡോക്ടറിന്റെ കാലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇക്കാര്യം പക്ഷെ ഡോക്ടർ ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് കയറിൽ കാല് കുടുങ്ങി അദ്ദേഹം ആ വെള്ളത്തിലേക്ക് വീഴും. അങ്ങനെ ഡോക്ടറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതായത് ഈ സ്രാവ് അദ്ദേഹത്തിനെ കൊല്ലും. ഇത് കാണുന്ന റെഡ് അവരുടെ കൂടെയുള്ള എല്ലാവരുടെയും കയ്യിൽ ഒരു ഗണ്ണു കൊടുക്കും. ഷാർക്ക് വരുന്ന സമയം നോക്കി അതിനെ ഷൂട്ട് ചെയ്യണമെന്നും പറയും. ഷാർക്ക് ഇവരുടെ നേരെ വരുന്ന സമയമെല്ലാം അവർ ഗണ്ണു ഉപയോഗിച്ച് അതിനെ ഷൂട്ട് ചെയ്യും. അത് കാരണം തൽക്കാലത്തേക്ക് ആ ഷാർക്ക് മാറിപ്പോകും. ഇതേ സമയം സ്റ്റെർലിംഗ് പറഞ്ഞുവിട്ട ഒരു ഹെലികോപ്റ്റർ അവിടേക്ക് വരും. ഹെലികോപ്റ്ററിലുള്ള ആളുകള് ബോട്ടിലുള്ള ഇവരെ രക്ഷിക്കാനായി വരുന്ന സമയത്താണ് ഈ ഷാർക്ക് വെള്ളത്തിൽ നിന്ന് ചാടി വന്ന് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന ആളുകളെയും ആ ഹെലികോപ്റ്ററിനെ ഉൾപ്പെടെ കഴിക്കുന്നത്. ഇനി അവരെ രക്ഷിക്കാൻ ആരും വരില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ബാക്കി അവശേഷിച്ച ബോംബ് അവർ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കും. അതിനുവേണ്ടി ഒരാൾ അവർ ഫിഷ് നെറ്റ് വെള്ളത്തിലേക്ക് ഇടും. കാരണം ഈ ഷാർക്ക് വന്ന് അതിൽ കുടുങ്ങാൻ വേണ്ടിട്ട്. ഇതേ സമയം റെഡ് ആ ബോംബിലെല്ലാം ഒരു ഹുക്ക് സെറ്റ് ചെയ്തതിനു ശേഷം ഷാർക്ക് വരുന്ന അതേ സമയം അതിന്റെ ദേഹത്തേക്ക് ചാടും. ശേഷം ഷാർക്ക് ബോട്ടിന് മറുവശത്തേക്ക് പോകും. അതോടൊപ്പം ഒരു വലിയ ബ്ലാസ്റ്റും ഉണ്ടാകും. എല്ലാവരും വിചാരിക്കുന്നത് ആ ബ്ലാസ്റ്റ് റെഡ് മരിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ റെഡ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാള് എങ്ങനെയൊക്കെ രക്ഷപ്പെടും? അങ്ങനെ ഇപ്പോ ആ ഐലൻഡിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിയിരിക്കുകയാണ്. ആ വലിയ ഷാർക്കും കൊണ്ടുള്ള ശല്യം ഒഴിവായി കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അവരെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല റെഡ് ഏഞ്ചിയെ പ്രപ്പോസ് ചെയ്യും. അതിന് ഏഞ്ചിയും എസ് പറയും. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് ഈ ഒരു മൂവി തീരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഒപ്പം മൂവിയെ പറ്റിയുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.